ஆனினமோ நாடகமோ மாதரசி யாருரவோ. கர்நாடக சங்கீதரங்கத்தை இதிஹாசங்களிலொன்னாய எம் எல் வசந்தகுமாரி அம்ம, அம்மூம்ம லலிதாங்கியும் விஸ்ருத காயிக, പത്മിനിയും സുകുമാരിയും പോലെ നിത്യസന്ദർശകർ, കലാകാരന്മാർ വരികയും പോവുകയും ചെയ്യുന്ന എഡ്വേർഡ് എലിയറ്റ് റോഡിലെ വലിയ വീട്, സംഗീതവും നൃത്തവും നിറഞ്ഞു നിന്ന വീട്, കൃഷ്ണഗാനപ്രഭയിൽ അരങ്ങേറ്റം നടത്തിയപ്പോൾ ചിലങ്ക കെട്ടിക്കൊടുത്തത് പത്മിനിയും രാഗിണിയും സുകുമാരിയും, സദസ്സിൽ വൈജയന്തിമാലയും ജയലളിതയും, ശിവാജി ഗണേശന്റെ തിരുവരച്ചൽവർ എന്ന സിനിമയിലെ നൃത്തരംഗത്തിലൂടെ വിദ്യാമ ക്യാമറയ്ക്ക് മുന്നിലെത്തി. ആ സിനിമയുടെ ഷൂട്ടിംഗ് കാണാനെത്തിയ മെറിലാൻഡ് സുബ്രഹ്മണ്യം കുമാരസംഭവത്തിലെ നൃത്തരംഗത്തിനായി ശ്രീവിദ്യയെ ക്ഷണിച്ചു. വിദ്യാമ്മ വാസ് എ ബ്യൂട്ടിഫുൾ ഡാൻസർ ആൻഡ് ഇനിഷ്യൽ ഫിലിംസിൽ ഡാൻസിങ്ങിലൂടെ ആയിരുന്നു, അതുകൊണ്ട് ഡാൻസിനോട് വലിയ ഇഷ്ടമായിരുന്നു. ഞാനുമായിട്ടിരിക്കുമ്പോൾ എപ്പോഴും ഡാൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യായിരുന്നു. പക്ഷേ മ്യൂസിക്കലി ഷീ പെർസ്യൂഡ് ആൻഡ് കുറേ കച്ചേരികളൊക്കെ ചെയ്തിരുന്നു. പ്രൊഫഷണലായിട്ട് ഡാൻസിങ്ങിൽ ഇല്ലായിരുന്നെങ്കിലും ഭയങ്കര ഇഷ്ടമായിരുന്നു. ആൻഡ് ഷീസ് ടു അപ്രീഷിയേറ്റ് ഡാൻസിങ് അലോട്ട്. സോ അങ്ങനെ ഒരു ബോണ്ടിങ്ങും വിദ്യാമ്മയായിട്ടുണ്ടായിരുന്നു. സത്യന്റെ നായികയായി, പിന്നീട് മലയാള സിനിമയുടെ സൗന്ദര്യ തികവ് ശ്രീവിദ്യ എന്ന നടിയായി, പിന്നാലെ മധുവിന്റെ നായികയായി ചെണ്ടയിൽ അഭിനയിച്ചപ്പോൾ ശ്രീവിദ്യയിൽ ഒരു മികച്ച അഭിനേത്രിയുണ്ടെന്ന് ബോധ്യമായി. നടിമാരും നടന്മാരും ഒക്കെ നമുക്ക് ധാരാളം ഉണ്ടാകാറുണ്ട്. പക്ഷെ എല്ലാ വിധത്തിലും ഒരു തികഞ്ഞ ആർട്ടിസ്റ്റ് എന്ന് പറയത്തക്കൊണ്ടുള്ള ആളുകൾ ചുരുക്കമാണ്, ഇല്ല എന്നല്ല ചുരുക്കമാണ്. അക്കൂട്ടത്തിൽ പെടുത്തേണ്ട ഒരു വലിയ ആർട്ടിസ്റ്റായിരുന്നു ശ്രീവിദ്യ. ഗായികയായിരുന്നു, നർത്തകിയായിരുന്നു, അങ്ങനെ എന്തൊക്കെ കലകൾ അവരിൽ ഇല്ലയെന്ന് മാത്രം നമ്മൾ അന്വേഷിച്ചാൽ മതി. വലിയ കലാകാരിയായിരുന്നു. അതിലൊക്കെ ഉപരിയായിട്ട് അവർക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ കഴിവ് എന്താണെന്ന് ചോദിച്ചാൽ, എങ്ങനെയോ ഈ ഭാഷ പിക്കപ്പ് ചെയ്യാനുള്ള അവരുടെ പ്രത്യേക കഴിവ്. മലയാള നടികൾ, കേരളത്തിൽ ജനിച്ചു വളർന്ന പല നടികളും പല ഹീറോയിൻസും അവരുടെ ശബ്ദം മറ്റുള്ളവരുടെ മറ്റവരെ കൊണ്ട് ഡബ് ചെയ്യിക്കുമ്പോൾ, നേരെയോ മലയാളം ശരിക്കും പറയാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് വരുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തു പറയാൻ വികാരം ശരിക്കും പ്രകടിപ്പിക്കാൻ സാധിക്കാത്തതുകൊണ്ടായിരിക്കാം, ശബ്ദത്തിൽ കൂടി അവരെ കൊണ്ട് ഡബ് ചെയ്യിക്കാതെ വേറെ ഡബ്ബിങ് ആർട്ടിസ്റ്റിനെ വെച്ചാണ് പലപ്പോഴും ഞങ്ങൾ ഡബ് ചെയ്യാറുള്ളത്. ശ്രീവിദ്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഷയിലും അവർക്ക് മറ്റൊരാളിനെ കൊണ്ട് ഡബ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. മലയാളത്തിലൊന്നല്ല, ഒരു മലയാളിയല്ലോ, തമിഴത്തെയാണ്. മലയാളത്തിലും അതെ, തമിഴിലും അതെ, തെലുങ്കിലും അതെ, കർണാടകത്തിലും അതെ, ഹിന്ദിയിലും അതെ. മലയാളത്തിനോടൊപ്പം തമിഴകത്തും ശ്രീവിദ്യ കൈയടി നേടി. ബാലചന്ദ്രന്റെ അപൂർവ രാഗങ്ങളിൽ നായികയായി എത്തുമ്പോൾ നായകൻ രജനീകാന്ത്. രജനിയുടെ ആദ്യ ചിത്രമായിരുന്നു അത്. ആ സിനിമയിൽ അഭിനയിച്ച കമലഹാസനുമായുള്ള സൗഹൃദം വളരെ വേഗം പ്രണയമായി മാറി. തീവ്രമായ അനുരാഗം മാത്രമല്ല അതിൻ്റെ തകർച്ചയും ശ്രീവിദ്യയെ തളർത്തിക്കളഞ്ഞു. ജീവിതാവസാനം വരെ ആ പ്രണയഭംഗം അവരെ വേട്ടയാടി. പിന്നീട് അവരുടെ ജീവിതത്തിൽ വിഷാദഭരിതമായ ഒട്ടേറെ രംഗങ്ങൾ അരങ്ങേറി. അതിനിടയിലും അഭിനയം തന്നെയായിരുന്നു രക്ഷാമാർഗം. ഏതാണ്ട് 1974-75 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു, ഞാൻ പത്രപ്രവർത്തകനായിട്ട് മദ്രാസിൽ പ്രവർത്തിക്കുമ്പോഴാണ് ശ്രീവിദ്യ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അതും അടയാറിലെ സത്യ സ്റ്റുഡിയോയിൽ കമൽഹാസൻ്റെ ഷൂട്ടിംഗ്. കമൽഹാസൻ്റെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ശരിയല്ല, ഞാൻ സത്യ സ്റ്റുഡിയോയിലെ സെറ്റ് ചെല്ലുമ്പോൾ അത് ഇന്നത്തെ സ്റ്റൈൽ മന്നൻ രജനീകാന്തിൻ്റെ രംഗപ്രവേശമായിരുന്നു. ആ ആദ്യ ചിത്രം, അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം, ആ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുക അവിടെ. അന്ന് കമൽഹാസനുണ്ടായിരുന്നു, രജനീകാന്ത് എന്ന പേര് അന്ന് ശരിക്കും വന്നിട്ടില്ല, പുതുമുഖമായ രജനീകാന്തും ഉണ്ടായിരുന്നു. അപൂർവ റാഗങ്ങൾ കെ ബാലചന്ദ്രൻ അദ്ദേഹം ഡയറക്റ്റ് ചെയ്തത്, അവിടെ വെച്ചാണ് പരിചയപ്പെട്ടത്. ഞാൻ ആദ്യമായിട്ട് അവരെ സമീപിച്ചത് താരാട്ട് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. വളരെ സന്തോഷപൂർവ്വം വന്നു. അപ്പോൾ അതിനകത്തൊരു സിസ്റ്റർ ക്യാരക്ടറാണ്, മൂന്ന് ഈക്വൽ ഹീറോസ് തുല്യമായിട്ടുള്ള മൂന്ന് കഥാപാത്രങ്ങൾ, അത് നിലവിളി വേണു, വേണു എന്ന വെള്ളി, മണിയമ്പിള്ള രാജു. അന്ന് മണിയമ്പിള്ള രാജുവായിട്ടുണ്ടോ സംശയമുണ്ട്, രാജുവാണെന്ന് തോന്നുന്നു. അവരുടെ മൂത്ത ചേച്ചിയാണ്,
എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയായിട്ടാണ്. അപ്പോൾ ആ അമ്മ കഥാപാത്രം എന്നൊക്കെ അന്ന് പറഞ്ഞ ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് നായികയായിട്ട് നിൽക്കുന്ന ആൾക്കാർ നരയിടാൻ പറഞ്ഞാലൊക്കെ നേരെ ഇട്ടാലും മാറ്റി കളയുക എന്നൊക്കെ പറഞ്ഞ തമാശകൾ കാണുന്ന സമയമാണ്. വളരെ സന്തോഷപൂർവ്വം ആ ചിത്രത്തിൽ അഭിനയിച്ചു. അല്ല അറിയാഞ്ഞിട്ട് ചോദിക്കുക, നമ്മളെന്തിനാണ് കണ്ണുപിടിച്ചിരിക്കുന്നത്? ഉണ്ടരുത്, വിശ്വാസം കൂടെ വരട്ടെ. ഓ അവൻ വന്നത് കഴിക്കാനിരിക്കുകയാണെങ്കിൽ ചോറ് പഴഞ്ചോറായത് തന്നെ. ചെല്ലപ്പിള്ള ആയതുകൊണ്ട് ചേച്ചി അവനെ പുന്നാരിച്ച് വഷളാക്കിയിരിക്കുക, അതനുസരിച്ച് അവൻ മുതലെടുക്കുന്നുണ്ട്. ഇവനിത് ഇത്രയും നേരമായിട്ട് എവിടെ പോയിരിക്കുക? ഇന്നിങ്ങോട്ട് വരട്ടെ. നീ എവിടെയായിരുന്നടാ? വന്നല്ലോ. എങ്ങനെ ഇവിടം വരെ വന്നെത്തിയെന്ന് ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കൂടുതലെടുത്തത് ഈ വിശ്രമ സമയങ്ങളിലൊക്കെ പാട്ട് പാടുമ്പോഴാണ്. നന്നായിട്ട് വിദ്യ പാടുമായിരുന്നു. പിന്നെ അവർ എം എൽ വസന്തകുമാരുടെ മകളാണെന്നുള്ള രീതിയിൽ എനിക്ക് എം എൽ വസന്തകുമാരിയെ പറ്റിയും സൗത്ത് ഇന്ത്യൻ സംഗീതത്തെപ്പറ്റിയൊക്കെ അറിയാനുള്ള ആകാംക്ഷ കാരണം ഒരുപാട് സമയങ്ങൾ ഞങ്ങൾ ഈ സംഗീതത്തെപ്പറ്റി പറഞ്ഞും പാട്ടുകൾ പാടിയും ഒരുപാട് ചിലവഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ പാട്ടുകളെല്ലാം കിട്ടപ്പോൾ ഞാൻ ഒരു ദിവസം വളരെ കാഷ്വലായിട്ട് ചോദിച്ചതാണ്, വിദ്യ എന്തുകൊണ്ടൊരു പടത്തിൽ നിങ്ങൾ പാടിക്കൂടാ? അയ്യോയ്യോ അത് എനിക്കത് എന്നൊക്കെ പറഞ്ഞ ആദ്യമൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും എൻ്റെ ഒരു സ്നേഹപൂർവമായ നിർബന്ധമായിരുന്നു. ഞങ്ങൾ ഞാൻ അപ്പോൾ ഇനി വേറെ ഒരു പ്രൊഡ്യൂസറുടെ അടുത്ത് പറഞ്ഞ് നമ്മളത് നടത്തുന്നതിനേക്കാൾ സുഖം നമ്മളായിട്ട് ചെയ്യുന്നതാണല്ലോ. കാരണം അപ്പോൾ പിന്നെ കുറച്ചുകൂടെ സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ വി എൻ വിയുടെ ബാനറിൽ ഞാൻ ആദ്യമായിട്ട് നിർമ്മിച്ച ചിത്രമുണ്ട്, ഒരു പെങ്കിളി കഥ. ആ ചിത്രം വന്നപ്പോൾ അതിനകത്ത് ഒരു യുഗ്മഗാനം ആന കൊടുത്താലെങ്കിൽ ബിച്ചൂത്തിൻ്റെ വിലയാണ് എഴുതിയത്. എ ടി ഉമർ സംഗീതം ചെയ്തൊരു പാട്ടുണ്ട്. ആന കൊടുത്താലും കിളിയെ ആശ കൊടുക്കാമോ. അപ്പോൾ വിദ്യ പറയും, ആശ കൊടുത്താലും കിളിയെ വാക്കു കൊടുക്കാമോ. ഈ പാട്ട്. ആന കൊടുത്താലും കിളിയെ ആശ കൊടുക്കാമോ. പറഞ്ഞ പോലെ ഒരു ഒരിക്കലും അഭിനയിച്ചോ അല്ലെങ്കിൽ പാടിയോ ആഗ്രഹം തീർത്ത് ഈ ഭൂമിയിൽ നിന്ന് പോയ ഒരു കലാകാരിയാണ് ശ്രീവിദ്യ എനിക്ക് തോന്നാറില്ല. വെറുതെ ഇരിക്കുമ്പോൾ പലപ്പോഴും വളരെ അപ്രതീക്ഷിതമായിട്ട് പലയിടത്തുനിന്നും റേഡിയോയിൽ നിന്നും ഒക്കെ ഈ പാട്ട് വരുമ്പോൾ ആ പാട്ട് സത്യം പറഞ്ഞാൽ എവിടെ പോയാലും ഞാൻ വല്ല ക്രൗഡിൽ പോകുമ്പോഴൊക്കെ ആന കൊടുത്താലും കിളിയിൽ നിന്ന് പാടുമ്പോഴും അറിയാതെ വിദ്യയെ ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട്. Thank you.